നമസ്കാരം. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾക്കെതിരെ രംഗത്ത് വരികയും അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത നടൻ പൃഥ്വിരാജിന്റെ മൊഴി പോലീസ് ഉടൻ എടുക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഐഷ ഫാത്തിമയുടെ ബയോവെപ്പൺ പരാമർശം അന്വേഷിക്കുന്ന സംഘമാണ് പൃഥ്വിയുടെയും മൊഴിയെടുക്കുക. ഇക്കാര്യത്തിൽ കവരത്തി പോലീസ് പൃഥ്വിരാജിനെ നിരവധി തവണ ബന്ധപ്പെട്ടുവെങ്കിലും ഷൂട്ടിംഗ് തിരക്കുകൾ പറഞ്ഞ് താരം ഒഴിവാവുകയാണ് ചെയ്തത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ പൃഥ്വിയുടെ മൊഴി എടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ലക്ഷദ്വീപ് പോസ്റ്റിന് പിന്നാലെ സമാന സ്വഭാവമുള്ള പോസ്റ്റുകൾ നിരവധി താരങ്ങളും സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്നവരും ഇട്ടിരുന്നു. തുടർന്നാണ് ഇക്കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വ്യാജ പ്രചാരണം നടത്തിയത്. പൃഥ്വിരാജ് നിരവധി പേർ അഭ്യർത്ഥിച്ചിട്ടാണ് ലക്ഷദ്വീപ് പോസ്റ്റ് ഇട്ടതെന്നാണ് അന്ന് പറഞ്ഞത്. ആ പോസ്റ്റിൽ മുഴുവൻ ഉണ്ടായിരുന്നത് വ്യാജ പ്രചാരണമായിരുന്നുവെന്ന് പോലീസും കളക്ടറും ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം വ്യാജ സന്ദേശം ആരിൽ നിന്ന് ലഭിച്ചുവെന്ന് അറിയാനാണ് പൃഥ്വിയുടെ മൊഴിയെടുക്കാൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സഹകരിച്ചില്ലെങ്കിൽ ചോദ്യം ചെയ്യൽ തുടങ്ങിയ നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് ഇതോടൊപ്പം അറിയിച്ചിട്ടുണ്ട്. പൃഥ്വിയും ഐഷ സുൽത്താനയുമായി ആശയവിനിമയം നടന്നിരുന്നോ എന്നും പോലീസ് ഇതോടൊപ്പം അന്വേഷിക്കും. ഐഷയുടെ സുഹൃത്തായ തീവ്രവാദ ബന്ധമുള്ള ഒരാളെ പോലീസ് നിരവധി തവണകളായി നിരീക്ഷിച്ചു വരികയാണ്. ഇയാളാണ് ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങളുടെ ടൂൾ കിറ്റ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതെന്നും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പൃഥ്വിരാജ് അന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടത്തിയ ഒരു വിനോദയാത്രയിൽ നിന്നാണ് ലക്ഷദ്വീപ് എന്ന മനോഹരമായ ദ്വീപ സമൂഹത്തെക്കുറിച്ചുള്ള എന്റെ ഓർമ്മകൾ തുടങ്ങുന്നത്. വൈഡൂര്യം പോലെ തിളങ്ങുന്ന നീലക്കടലും സ്ഫടികം പോലെ തെളിയുന്ന കായലുകളും തെല്ലൊരു അമ്പരപ്പോടെ നോക്കി നിന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം സച്ചിയുടെ അനാർക്കലിയിലൂടെ സിനിമയെ വീണ്ടും ദ്വീപിലെത്തിച്ച അണിയറ പ്രവർത്തകരുടെ ഭാഗമായി ഞാനും മാറി. 2 മാസം ഞാൻ കവരത്തിയിൽ ചെലവഴിച്ചു. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സുഹൃത്തുക്കളെയും ഒരുപാട് ഓർമ്മകളുമാണ് ഈ കാലയളവിൽ ഞാൻ സ്വന്തമാക്കിയത്. 2 വർഷം മുമ്പ് ഞാൻ വീണ്ടും ലക്ഷദ്വീപിലെത്തി. എന്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫറിലെ വെല്ലുവിളി നിറഞ്ഞ ഒരു സീക്വൻസ് ചിത്രീകരിക്കാനായിരുന്നു ആ യാത്ര. ലക്ഷദ്വീപ് നിവാസികളുടെ ഊഷ്മളതയും സഹകരണവും കൊണ്ട് മാത്രമാണ് ആ 2 ചിത്രീകരണങ്ങളും തനിക്ക് സാധ്യമായത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലക്ഷദ്വീപിലെ തനിക്ക് പരിചയമുള്ളവരും അല്ലാത്തവരുമായ നിരവധി പേരിൽ നിന്ന് തനിക്ക് നിരന്തരമായി അഭ്യർത്ഥനകളും സന്ദേശങ്ങളും ലഭിക്കുന്നുണ്ട്. ദ്വീപിൽ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകത്തെത്തിക്കുന്നതിന് സഹായിക്കണമെന്നതാണ് അവരുടെ ആവശ്യമെന്നാണ് പ്രതി പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപിനെ കുറിച്ചോ അവിടെ നടപ്പാക്കിയ വിചിത്രമായ പരിഷ്കാരങ്ങളെക്കുറിച്ചോ സുദീർഘമായി ഉപന്യസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓൺലൈനിൽ അവ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് അത് വായിക്കാവുന്നതാണ്. ഞാൻ സംസാരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്ത ദ്വീപ് നിവാസികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ദ്വീപിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അവർ സന്തുഷ്ടരല്ല എന്നാണ്. നിയമമോ ഭേദഗതിയോ പരിഷ്കാരങ്ങളോ എന്തുമാകട്ടെ, ആത്യന്തികമായി അത് നാടിന് വേണ്ടിയല്ല അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാകണമെന്നാണ് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നതെന്നും പ്രതി ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമോ രാഷ്ട്രീയപരമോ ആയ അതിർത്തികളല്ല ഒരു സംസ്ഥാനത്തെയോ കേന്ദ്രഭരണ പ്രദേശത്തെയോ നിർവചിക്കുന്നത്, മറിച്ച് അവിടെ ജീവിക്കുന്ന ജനങ്ങളാണ്. നൂറ്റാണ്ടുകളായി സമാധാനത്തോടെ പുലർന്നിരുന്ന ഒരു ജനസമൂഹത്തിന്റെ ജീവിത രീതിയെ തടസ്സപ്പെടുത്തുന്നത് പുരോഗതിയുടെ സ്വീകാര്യമാർഗമായി മാറുന്നത് എങ്ങനെയാണെന്നും പ്രതി പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ പരിഗണിക്കാതെ അതിലോലമായ ദ്വീപിന്റെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നത് എങ്ങനെ സുസ്ഥിര വികസനത്തിന് വഴിയൊരുക്കും? എനിക്ക് നമ്മുടെ വ്യവസ്ഥാപിതമായ ഭരണകൂടത്തിൽ വിശ്വാസമുണ്ട്. അതിനേക്കാളേറെ നമ്മുടെ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു അധികാര കേന്ദ്രമെടുത്ത തീരുമാനങ്ങളിൽ ഒരു സമൂഹം അസന്തുഷ്ടരാണെങ്കിൽ അതിനെതിരെ ലോകത്തിന്റെയും സർക്കാരിന്റെയും ശ്രദ്ധ കൊണ്ടുവരുന്നതിന് അവർ ശക്തമായി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അക്കാര്യത്തിൽ ഉചിതമായ നടപടിയെടുക്കാതെ മറ്റ് മാർഗങ്ങളില്ല എന്നാണ്. അതിനാൽ ലക്ഷദ്വീപ് നിവാസികളുടെ ശബ്ദം കേൾക്കണമെന്ന് ഞാൻ അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അവരുടെ നാടിന് എന്താണ് നല്ലതെന്ന് അവർക്കാണ് അറിയാവുന്നത്. അവരെ വിശ്വസിക്കൂ, ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ഇടങ്ങളിലൊന്നാണിത്. അതിനേക്കാളേറെ സുന്ദരമായ ജനങ്ങളാണ് ഇവിടെ പാർക്കുന്നത്. എന്നാൽ ഇതെല്ലാം വെറും കപടമായിരുന്നു എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് പൃഥ്വിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങളല്ല ഈ സംഭവങ്ങളെ പറ്റിയുള്ളത്. തീർച്ചയായും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്.
ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.